ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമുക്കറിയാം നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി കിച്ചൺ ക്ലീനിങ് ഹാബിറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കിച്ചൺ ക്ലീനിങ് ഹാബിറ്റ്സിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കിച്ചണിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് പാൻട്രി സെക്ഷൻ. അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കാൻ നമ്മൾ പാൻട്രി സെക്ഷൻ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പാൻട്രി സെക്ഷൻ ഓർഗനൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരേ ടൈപ്പ് ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഏരിയ എപ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇതുപോലത്തെ വിസിബിളായ ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കിച്ചണിൽ കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാം. എന്താണ് ഇതിനകത്ത് എന്നുള്ളത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കബോർഡിനകത്ത് ചെറിയ ചെറിയ ബോട്ടിൽസ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് വെക്കാതെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ബാസ്ക്കറ്റ് മാത്രം മാറ്റിയാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ കിച്ചണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിലുകൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഇതുപോലത്തെ ബോക്സുകളൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ബോക്സുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അധികം സാധനങ്ങൾ ആ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബോക്സുകൾക്ക് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ ബോക്സുകളുണ്ടല്ലോ, ഇങ്ങനത്തെ ബോക്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരേ തരത്തിലുള്ള ഐറ്റംസ് കീപ്പ് ചെയ്യാൻ ഒരേ ടൈപ്പ് ബോട്ടിലുകളോ ബാസ്ക്കറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ കിച്ചണിൽ ഓർഗനൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലത്തെ ലൈനറുകൾ. ഇപ്പോൾ ഞാനിത് ഓയിലൊക്കെ വെക്കുന്ന ട്രേ ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രേ ഒക്കെ എന്ന് നമ്മൾ തുടച്ചെടുത്താലും ആ ഒരു ഓയിലൊക്കെ എന്തായാലും ആ ഒരു ട്രേയിൽ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ട്രേയിലോ അല്ലെങ്കിൽ നമ്മൾ ഓയിലൊക്കെ വെക്കുന്ന കബോർഡ് ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ലൈനറുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന കബോർഡുകളിലും എല്ലാം തന്നെ ഇതുപോലത്തെ ലൈനറുകൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒരുപാട് ഈസി ആക്കും. ഇപ്പോൾ എന്തെങ്കിലും പാത്രങ്ങളിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ ലൈനറുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലൈനറുകൾ മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് ക്ലീൻ ചെയ്താൽ മതി, കബോർഡിനകത്തൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ മെയിനായിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിൽ നമ്മൾ എത്ര നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ നോക്കിയാലും ഇതുപോലെ ഫുഡിൻ്റെ ഇതൊക്കെ എന്തായാലും ആവും നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് ഫ്രിഡ്ജുകളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ലൈനറുകൾ യൂസ് ചെയ്താൽ കിച്ചണിൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും. ചെറിയ എന്തെങ്കിലും ഫുഡ് വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവുന്ന സമയത്ത് ഈ ലൈനറുകൾ മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഫ്രിഡ്ജിൻ്റെ ബാക്കി ഏരിയകളിലൊന്നും തന്നെ ഈ ഫുഡൊന്നും ആവുകയില്ല. ഫ്രിഡ്ജ് പെട്ടെന്ന് തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രീസർ അല്ലേ. ഫ്രീസർ പലപ്പോഴും ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നിറച്ച് അങ്ങോട്ട് ഇടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതിനു പകരമായിട്ട് നമ്മൾ ഇതുപോലത്തെ ബാസ്ക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഫ്രീസർ ക്ലീനിങ് നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. ഫ്രീസറിനകത്ത് കാര്യമായിട്ട് ഒന്നും ഫുഡിൻ്റെ വേസ്റ്റും ഒന്നും ആവുകയില്ല. ഈ ബാസ്ക്കറ്റുകളിൽ ആക്കി വെക്കുന്ന സമയത്ത് ഈ ബാസ്ക്കറ്റുകളിൽ മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത മസാലകളൊക്കെ ഫ്രീസറിൽ വെക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആ പാക്കറ്റ് അതിൽ വെക്കാണ്ട് ഇതുപോലത്തെ ചെറിയ ബോക്സുകളിലൊക്കെ ആക്കി വെക്കുമ്പോൾ ആ ഏരിയ ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ എല്ലാവരും കഴുകുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഈ കഴുകുന്ന പാത്രങ്ങൾ ഒരിക്കലും വെള്ളത്തോടെ നമ്മൾ നമ്മുടെ കബോർഡുകൾക്ക് അകത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കുന്ന സമയത്ത് പാത്രങ്ങൾക്കും അതേ കബോർഡിനകത്തും ഒക്കെ അതേ ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വെക്കുന്ന പാത്രങ്ങൾ ഒന്നുകിൽ പുറത്ത് വെച്ച് നമ്മൾ നന്നായി ഉണക്കി എടുക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ നമ്മുടെ കബോർഡിനകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്.
ഇല്ലെങ്കിൽ ഈ പാത്രങ്ങളിലും അതെ, വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പാത്രങ്ങളിലൊക്കെ ഓരോ ചെറിയ പാടുമാതിരിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ, സിങ്ക് ഏരിയ. ഈ സിങ്ക് ഏരിയ നമ്മൾ എത്ര നീറ്റാക്കിയിട്ട് കഴുകിയിട്ടാലും നമ്മൾ ഇതുപോലത്തെ ചില പാടുകളൊക്കെ കാണും. ഈ പാടുകൾ കാണാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി സിങ്കിൽ വെക്കുന്ന സൈഡിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ മാറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം നിൽക്കുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ പാത്രങ്ങൾ ഡയറക്റ്റായി കഴുകി വെക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മൾ ഡിഷ് റാക്ക് വെക്കുന്ന സമയത്തും അതിന് താഴെ ഇതുപോലത്തെ മാറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്ക് ഏരിയ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സിങ്ക് ഏരിയ ഒക്കെ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ കഴുകിയൊക്കെ നീറ്റാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്ക് ഒരു ഉണങ്ങിയ കിച്ചൺ ടവലോ ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം, ഇൻക്ലൂഡിങ് നമ്മുടെ പൈപ്പിൻ്റെ ഏരിയയും എല്ലാം. കാരണം അവിടെയൊക്കെ എപ്പോഴും വെള്ളം ആകുന്ന ഏരിയ ആയതുകൊണ്ട് ഇതുപോലെ വെള്ളം നിന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു നീറ്റ്നെസ് തോന്നുകയില്ല. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഉണങ്ങിയ തുണി എടുത്തിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ മാത്രമാണ് സിങ്ക് ഏരിയ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൻ്റെ ഹോള് കവർ ചെയ്ത് വെക്കാനുള്ള ഇതുപോലത്തെ ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്ക്രബ്ബറുകൾ. നമ്മൾ കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറുകൾ നമ്മൾ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട്, തിളച്ച വെള്ളവും പിന്നെ നമ്മൾ പാത്രം കഴുകൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണ് അതുകൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കാൻ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണുകളിൽ യൂസ് ചെയ്യുന്ന ഡസ്റ്റ്ബിൻസ്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡസ്റ്റ്ബിന്നെ എപ്പോഴും ഇതുപോലെ കവറിങ് ഉള്ളതായി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡസ്റ്റ്ബിന്നിൽ നമ്മൾ ഇതുപോലത്തെ ഗാർബേജ് ബാഗുകൾ യൂസ് ചെയ്യാനും മറക്കരുത്. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഡസ്റ്റ്ബിൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് അതിൽ നിരത്തി വെക്കാണ്ട് പകരം ഇതുപോലത്തെ ബാസ്ക്കറ്റിലൊക്കെ ആക്കി വെക്കുമ്പോൾ ആ ഏരിയ നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ കിച്ചണിലെ ഫ്ലോറ്. കിച്ചൺ ഫ്ലോറുകൾ നമ്മൾ എല്ലാ ദിവസവും നന്നായി തുടച്ച് വൃത്തിയാക്കി കിച്ചണിൽ ഇതുപോലത്തെ മാറ്റൊക്കെ യൂസ് ചെയ്യുന്നതും കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.